അഞ്ച് നിർധന കുടുംബങ്ങൾക്ക് വീട് വെച്ചു നൽകുക എന്ന ലക്ഷ്യത്തോടെ സൈക്കിൾ കാരവനിൽ ഇന്ത്യയൊട്ടാകെ സഞ്ചാരം ആരംഭിച്ച രണ്ടംഗ സംഘം ആലപ്പുഴ മാന്നാറിൽ. മിഷൻ വൺ റുപ്പേ പദ്ധതി വഴി കുറഞ്ഞത് ഒരു രൂപ നൽകി പങ്കാളികളാകാനാണ് ഇവർ പൊതുജനങ്ങളോട് അഭ്യർത്ഥിക്കുന്നത്. വയനാട് അമ്പലവയൽ തട്ടാമ്പറമ്പിൽ ടി ആർ റേനീഷ്, കോഴിക്കോട് കൂരാച്ചുണ്ട് സ്വദേശി നിജിൻ ഗോപാൽ എന്നിവരാണ് സൈക്കിൾ ചവിട്ടുന്നത്. 2021 December 10 യാത്ര ആരംഭിച്ചത്. അഞ്ച് നിർധന കുടുംബങ്ങൾക്ക് വീട് വെച്ചു നൽകുക എന്ന ലക്ഷ്യത്തോടെയാണ് ഇവരുടെ സൈക്കിൾ സഞ്ചാരം. യാത്രയിൽ കണ്ടെത്തുന്ന ഭിന്നശേഷിക്കാരായ അഞ്ച് കുടുംബങ്ങൾക്കാകും വീട് വെച്ചു നൽകുക. വീട്ടിൽ താമസമാക്കുന്നതിനൊപ്പം കുടുംബങ്ങളുടെ വരുമാനത്തിനായി കുടിൽ വ്യവസായവും ക്രമീകരിച്ചു നൽകും. ഈ പദ്ധതിക്കായി കുറഞ്ഞത് ഒരു രൂപ നൽകി സഹായിക്കൂ, വലിയൊരു ദൗത്യത്തിൽ പങ്കാളികളാകൂ എന്നതാണ് ഇവരുടെ മുദ്രാവാക്യം. ഞങ്ങൾ രണ്ടുപേരും കൂടി 2021 December 10 സൈക്കിളുമായിട്ട് ഒരു കാശ്മീരിലേക്കുള്ള ഒരു യാത്രയിലാണ്. എല്ലാവരും പോകുന്നതിലെല്ലാം നമ്മൾ പോകുന്ന യാത്രയിൽ കാണുന്ന ആൾക്കാരൊന്നും കുറഞ്ഞത് ഓരോ രൂപയിൽ കളക്ട് ചെയ്തിട്ട് ആ പൈസ കൊണ്ടിട്ട് ഒട്ടും അധ്വാനിച്ച് ജീവിക്കാൻ പറ്റാത്ത ഭിന്നശേഷിക്കാരായ ഒരഞ്ച് കുടുംബങ്ങൾക്ക് അവരുടെ വീടെന്ന് പറഞ്ഞ സ്വപ്നം സഹായിച്ചു കൊടുക്കുക എന്നുള്ളൊരു ലക്ഷ്യം വെച്ചിട്ട് ഞങ്ങൾ ഇറങ്ങിയതാണ്. 2021 December 10 ഏകദേശം 2 വർഷവും 3 മാസവും ഇന്നത്തേക്ക് ഇപ്പോൾ വയനാട് അമ്പലവയർ എന്നുള്ള സ്ഥലത്ത് ഈ 22 സെന്റ് സ്ഥലമൊക്കെ വാങ്ങിയിട്ട് അവിടെ ഒരു രണ്ട് വീടിൻ്റെ തറയൻ്റെയൊക്കെ പണി കഴിച്ചു. മിഷൻ 1 rupee എന്ന് പറഞ്ഞിട്ട് ഗൂഗിളിൽ ടൈപ്പ് ചെയ്യുകയാണെങ്കിൽ നമ്മുടെ യാത്രയെ നമ്മൾ എന്തൊക്കെ ചെയ്തു എവിടുന്ന് വന്നു എല്ലാ കാര്യങ്ങളും ഉണ്ട്. ആദ്യം 2 സൈക്കിളിലായിരുന്നു ഇവരുടെ യാത്ര. കോഴിക്കോട് വടകരയിലെത്തിയപ്പോൾ ഒരു വ്യവസായ സംരംഭകൻ 83,000 രൂപ നൽകി 2 സൈക്കിളും കൂട്ടിയോജിപ്പിച്ചു കാരവാൻ മാതൃകയിലാക്കി നൽകി. 1 രൂപ നിക്ഷേപിക്കാനുള്ള സൗകര്യത്തിനൊപ്പം ഭക്ഷണം പാകം ചെയ്യാനും കിടക്കാനുമുള്ള സൗകര്യം ഈ വാഹനത്തിലുണ്ട്. കേരള വിഷൻ ന്യൂസ്, ആലപ്പുഴ. ഇടുക്കി കട്ടപ്പന ഇരട്ട കൊലപാതക കേസിൽ ഒന്നാം പ്രതി നിതീഷിന്റെ ജാമ്യാപേക്ഷയിൽ കോടതി വാദം കേട്ടു. വിധി പറയുന്നത് കട്ടപ്പന കോടതി മാറ്റിവെച്ചു. കേസിലെ രണ്ടാം പ്രതി വിഷ്ണു ആശുപത്രിയിൽ കഴിയുന്നതിനാൽ പോലീസ് കസ്റ്റഡിയിൽ ലഭിച്ചിട്ടില്ല.